ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ലാതെ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കൊരു കാര്യം അറിയോ, നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി എനിക്കിപ്പോ എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല. കണ്ടോ, എനിക്കൊന്നും ഇവനോട് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അവനൊക്കെ ദേഷ്യം വന്ന് പല്ലങ്ങ് കടിക്കും. ദേഷ്യം വന്ന് പല്ല് കടിച്ചല്ലേ ഞാനത്. പിന്നെ ഇപ്പൊ പെണ്ണ് കാണാൻ പോയ വീടില്ലയോ, അവിടുന്ന് ഒരു അരിമുറ കെടുത്തിട്ട് പോക്കറ്റ് ഇട്ടു. അത് ഞാൻ ചവച്ച ശബ്ദമാണ് കേട്ടത്. എന്റെ ഉത്തമ, നീ ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വറുത്തതും പൊരിച്ചതും തിന്നാനാണോ? ഇങ്ങനാണെന്ന് നീ കൊളസ്ട്രോൾ വന്ന് ചാവത്തേ ഉള്ളൂ. ഈ ചടങ്ങ് നടന്നേനെ, ഈ പെണ്ണ് സമ്മതിച്ചേനെ, ഇവന്റെ ഒരു ഒറ്റവൃത്തം കാരണമാണ് ഇത് മുടങ്ങിയത്. ഞാൻ ഒറ്റവൃത്തം കാരണമൊന്നുമല്ല. ആ പെണ്ണിന്റെ അച്ഛൻ എന്തോ വർത്തമാനം എന്നോട് പറഞ്ഞത്. പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയവടാ, ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തോ കാണിച്ചത്? ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മുഖത്ത് നോക്കി ചായക്കകത്ത് ഇതിന് മുക്കി പിടിച്ചു. ആ ബിസ്ക്കറ്റ് കുതിർന്ന് ചായക്കകത്ത് വീണു. ഞാൻ അത് ഇങ്ങനെ കൈ കൊണ്ട് കരക്കിട്ട് ഗിൽക്ക് 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 എന്നിട്ട് കുടിച്ചു. കുടിച്ചപ്പോ ആ പെണ്ണിന്റെ തന്ത എന്ന് എന്നോട് പെണ്ണ വർത്താനം പറഞ്ഞത്. പറയ് എന്തോ അച്ഛൻ പറഞ്ഞത്, നീ തന്നെ പറ. പക്കതയില്ലാത്ത കിണങ്ങാമണിയെ എന്റെ കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലെന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, ഈ കല്യാണം നടന്നായിരുന്നേ ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ചു തന്നേനെ. പിന്നെ എന്നും അവരുടെ വീട്ടിൽ പോയി ബിസ്ക്കറ്റ് തിന്നാൻ അവര് വളർത്തുന്ന പട്ടിയാണോ ഞാന്? നിന്നെ കൊണ്ട് രാവിലെ 6 മണി മുതല് വൈകിട്ട് 6 മണി വരെ പെണ്ണ് കാണാൻ കൊണ്ട് നടക്കുന്നതിന് നാട്ടുകാർ ഇപ്പൊ എന്തോ പറയുന്നതെന്ന് അറിയാവോ? എന്തോ നീ ഞാനിപ്പോ രാവിലെ കറക്ക വന്നു. നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ പുറകിന് നടക്കുക. ചുമ്മാ അല്ല, ഞങ്ങളുടെ അച്ഛൻ മണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാത്തത്. ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത്, ഞങ്ങളച്ഛൻ നിങ്ങളുടെ പുറകെ നടക്കുന്ന കാര്യം ഞാൻ ഞങ്ങളുടെ അമ്മോട് പോയി പറയും. അങ്ങനാണോ, നിന്റെ അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിന്ന് നടക്കുക നിന്നെ ഒന്ന് കെട്ടിക്കാന്? അയ്യോ, പിന്നെ ഞാൻ കയറിച്ച് കിടക്കുന്ന കാളയില്ല എന്നെ പിടിച്ച് കെട്ടാൻ വേണ്ടി? നിന്നെ കല്യാണം കഴിപ്പിക്കാനെന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ആ ചാരുമൂട്ടി പെണ്ണ് കാണാൻ ചെന്നപ്പോ നീ ആ പെണ്ണിനോട് എന്താ വർത്താനോ പറഞ്ഞത്? ചേച്ചിയല്ലേ പറഞ്ഞ ചായ കുടിച്ച് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ 5 മിനിറ്റ് സംസാരിക്കാനൊക്കെ. അതൊരു നാട്ടു നടപ്പനുസരിച്ച് ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ 5 മിനിറ്റ് സമയം തരും. അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞാ ചോദിച്ചത്? ഞാൻ പെണ്ണിനോട് പറഞ്ഞു, നമ്മുടെ കല്യാണം കഴിയുവാണ്, നമുക്ക് 4 പിള്ളേർ വേണമെന്ന് പറഞ്ഞു. ഉടനെ ആ പെണ്ണ് എന്നോട് പറയവാ, എന്റെ 2 പിള്ളേരെ നോക്കാൻ നേരമല്ല, ഇയാടെ 4 പിള്ളേരെ നോക്കുന്നു. പിന്നെ വഴിയക്കട പോകുമ്പോ വേറെ തട്ടുന്ന പോലെ 2 പിള്ളേരുണ്ടാതെ പോറ്റ പറയുന്നു. അതങ്ങ് പോട്ടെ, നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കിയില്ലയോ? ചങ്ങനാശ്ശേരി ചെന്നപ്പോ ആ പെണ്ണ് എന്നോട് ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ, മിക്സി ഉണ്ടോ, മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുണ്ടെന്ന്. അങ്ങനെയാണോ പറയേണ്ടത്? എടാ, നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നു പോലെ നോക്കാൻ, അല്ലാതെ വേലക്കാരിയായിട്ടല്ല നിർത്തേണ്ടത്. അതൊക്കെ നീ എന്റെ വീട്ടിൽ വരണമായിരുന്നു. എന്റെ അമ്മായിമ്മ ഞാൻ പൊന്നു പോലെ നോക്കിയത്. ചാവാറായി കിടന്നപ്പോ എന്റെ അമ്മായിമ്മ പറഞ്ഞു, മോളെ ശാന്തേ നീ ഇച്ചിരി കാപ്പി ഉണർത്തിക്കൊണ്ട് വാ. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതുമല്ല, എന്റെ അമ്മായിമ്മ ഈ ലോകത്ത് നിന്ന് എന്നെ നീക്കുവായിട്ട് വിട വാങ്ങി. സ്വന്തം അമ്മായിമ്മക്ക് കടുങ്കാപ്പിക്കാത്ത വിഷം കരക്കി കൊടുത്ത് കൊന്നിട്ട് എല്ലാം വിട വാങ്ങിയെന്ന്. അവർ ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് ഒട്ടേക്ക് കൊടുത്തായിരുന്നു, അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ നടന്നേനായിരുന്നു.